ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിട്ടിലിന് ഉഴുന്നോടെയാണ്. പുറമൊക്കെ മൊരിഞ്ഞി, അകമൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള ഉഴുന്നോടെയാണ്. ഹെഡ്ഫോൺ വെച്ച് ആ സൗണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ഉഴുന്നുകൊണ്ട് 10 to 12 വള വരെ നമുക്ക് ഉണ്ടാക്കാം. ഈ ഉഴുന്ന് 3-4 മണിക്കൂർ വെള്ളത്തിൽ കൂത്ത് വെച്ചതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാണ്. നമ്മളത് മിക്സിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ചൂടാനുള്ള സാധ്യതയുണ്ട്. ആ ചൂടാകുന്ന ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ തണുപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്കതിനെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ആദ്യം വെള്ളം ഒഴിക്കാതെ കുറച്ച് അരച്ചതിന് ശേഷം, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ആ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ച്, പിന്നെ അതിലേക്ക് നമ്മൾ ശകലം തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് ചില്ല് വാട്ടറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു 2 tablespoons വെള്ളം ഒഴിച്ചാൽ മതി. ആ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും അരച്ചെടുക്കണം. നമുക്ക് എത്രയും തിക്കായിട്ട് എടുക്കാൻ പറ്റും അത്രയും തിക്കായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ മാവ് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. ഇതിപ്പോൾ നമ്മുടെ എല്ലാ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പല പ്രാവശ്യമാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ മിക്സിക്ക് പവർ ഇല്ലെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കുന്ന ചെറിയ ജാറിനകത്ത് വേണം അരച്ചെടുക്കുക. അത് 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. ഇവിടുത്തെ നമ്മൾ അരച്ചപ്പോൾ നല്ല കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അധികം വെള്ളമൊന്നും ആയിട്ടില്ല. മിക്സി അത്യാവശ്യം നല്ല പവറായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇനി നമുക്കതിലേക്ക് 1 tablespoon അരിപ്പൊടി ചേർക്കാം. ഇനി നമ്മുടെ മാവ് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 tablespoons, 3 tablespoons അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ചേർത്ത് അതിനെ നന്നായിട്ട് തിക്കാക്കി എടുക്കണം. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് അതിനെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇതുപോലെ ബീറ്റർ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അത് വെച്ചെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് പതപ്പിച്ചെടുക്കാം. അതിൽ നമ്മളെ ഹാൻഡ് മിക്സറാണെങ്കിൽ അത് വെച്ച് അതിലെടുക്കാം. അല്ല നമ്മൾ കൈ വെച്ചാൽ നന്നായിട്ടൊന്ന് പതപ്പിച്ച് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ നല്ലതായിട്ട് എയർ കയറിയിട്ട് നമ്മുടെ വട നന്നായിട്ട് പൊങ്ങി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതലാ ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഇനി പുതിയ ഒരുപാട് റെസിപ്പികൾ വരുന്നുണ്ട്. അതെല്ലാം പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പതപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വട നല്ല പൊങ്ങി സോഫ്റ്റായിട്ട് വരും. നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മാവ് ഒത്തിരി നേരം വെക്കേണ്ട കാര്യമില്ല. വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ എണ്ണ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പം ഇതിങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ശകലം മാവ് അതിലേക്ക് ഇട്ട് മാവ് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതാണ് മാവിൻ്റെ കറക്റ്റ് പരുവം. അതിനെ താന്നു പോകാമെന്ന് ഒന്നൊന്ന് പതപ്പിച്ച് കൊടുക്കണം. നമുക്കിനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ബാക്കിയുള്ള ചില നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ചേർക്കാവൂ. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 സവാളയാണ്. സവാള അല്ലെങ്കിൽ ചെറുള്ളി വേണമെങ്കിലും ചേർക്കണം. അത് നന്നായിട്ട് അരിഞ്ഞിട്ട് അത് ചേർക്കണം. പിന്നെ ആവശ്യമുള്ള 1 tablespoon ഇഞ്ചിയാണ്. ഏതാണ്ട് 1.5 to 2 inches നീളത്തിലുള്ള ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞ്. പിന്നെ ആവശ്യമുള്ള പച്ചമുളകാണ്. 2 വലിയ പച്ചമുളക് അരിഞ്ഞിടാം. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർക്കാം. പിന്നെ കായമാണ്, 1/2 teaspoon കായം കൂടെ. പിന്നെ പൊടിച്ച അല്ലെങ്കിൽ ചതച്ച കുരുമുളക് 1 teaspoon. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അധികം അങ്ങ് മിക്സ് ചെയ്യല്ല. ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് മാത്രമേ എടുക്കാവൂ. അങ്ങനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മാവെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒത്തിരി നേരം വെക്കണ്ട. ഒത്തിരി നേരം വെക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ എണ്ണ അതിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ശകലം പോലും എണ്ണ പിടിക്കാതെയാണ്. ഇനി നമുക്ക് അത് ഡീപ്പ് ഫ്രൈക്ക് നന്നായിട്ട് എണ്ണയിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എണ്ണ ഒഴിക്കണം. പിന്നെ നമ്മൾ ഇനി പരത്തുമ്പം അതിന് ഷേപ്പ് ആക്കുമ്പം രണ്ട് കൈ നന്നായിട്ട് നനച്ചതിന് ശേഷം മാത്രമേ അതിനെ കൈവെള്ളയിലേക്ക് വെച്ച് ആ ചൂണ്ടുപുരയിൽ വീണ്ടും ഒന്ന് വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയിട്ടേ ഹോൾ ഇടാവും. എന്നിട്ട് അതിനെ പതിയെ ഇങ്ങനെ എണ്ണയുടെ മുകളിലേക്ക് വെക്കുമ്പോൾ എണ്ണയിലേക്ക് ഇളകി വീഴും. അത് അങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് വരും. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടിരിക്കണം. ഇനി നമ്മൾ ഓരോരോ ഉഴുന്നുവട ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ ഷേപ്പിലാക്കിയിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തീയുടെ കാര്യത്തിൽ മീഡിയം ഫ്ലെയിം ആയിരിക്കണം. ഒത്തിരി തീ കൂട്ടി വെച്ചാൽ അതിൻ്റെ പ്രവശം പെട്ടെന്ന് മുരുകയും ഉള്ളു വേകാതിരിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. തീ ഒരുപാട് കൂട്ടരുത്. തീ കുറച്ച് തന്നെ വെച്ചേക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ വട പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ.
നമ്മളിതിനകത്ത് അരിപ്പൊടി ചെയ്തുകൊണ്ട് വടയുടെ മോളുവശമൊക്കെ നല്ല മുരിഞ്ഞു വരും. ഇനി അരിപ്പൊടി ഇല്ലെങ്കിൽ റവ ചേർത്താലും മതി. അരിപ്പൊടി ചേർക്കുന്നത് ഹാർഡാകാനും അതിൻ്റെ മുളകുവശം നല്ല ക്രഞ്ചി ആകാനും വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇപ്പം നമ്മുടെ വട ഇവിടെ നല്ല മുരിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ശകലം പോലും എണ്ണ പിടിക്കാതെ. ഇനി നമുക്കൊരു വട എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം അതിൻ്റെ സൗണ്ട് നമുക്കിവിടെ നന്നായിട്ട് കേൾക്കാൻ പറ്റും. ഇനിയില്ല അതേലൊരു ഇപ്പൊന്ന് കഴിച്ചു നോക്കിയാലോ, മുരുമുര എന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം.